ഫോണും നോണ്ടിരിക്കുന്നല്ലേ, ഫുഡ് ഓർഡർ ചെയ്യടാ. മണി 9:30 ആയി. എടാ ചെയ്യാൻ ചെയ്യാൻ, മണി 10 ആയിക്കോട്ടെ. ആ കോംബോ ഓഫറിംഗ് വന്നോട്ടെ, അല്ലേ മുതലാത്തില്ല മോനെ. സതീശേ, ഇന്നലെ രാത്രി വന്നപ്പോ ലേറ്റ് ആയി പോയി. എന്തായി? പുതിയ വർക്കുകൾ ഡിസ്കഷൻ നടക്കുന്നു. ആണോ? എന്നാ ബുക്ക് ചെയ്തേരേ. ദേ ആ കൂട്ടത്തില് അരിയും കൂടെ ബുക്ക് ചെയ്തേരെ. പിന്നെ അതിനായിട്ട് ടൗണിൽ പോകണ്ടല്ലോ. ഇതെന്താ സതീശേ? കൊറോണയ്ക്ക് ശേഷം മൊത്തം ഓൺലൈനാ ചേട്ടാ. ഇതാകുമ്പോ നല്ല വിലക്കുറവുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലെ പൈസ കൊടുക്കും. എന്നാ ശരി, നടക്കട്ടെ. വിഷ്ണു എന്തുണ്ട്? എങ്ങോട്ടാ വിഷ്ണു രാവിലെ? ഒന്നും പറയണ്ട ചേട്ടാ, ഫോണ് രാവിലെ വെള്ളത്തിൽ പോയി. കുറച്ച് പഴയതാ. ഞാൻ പുതിയവരെ മേടിക്കാന്ന് കരുതി കടയിൽ പോയതാ. അപ്പത്തെ ഒടുക്കത്തെ വില. ഇനി ചെന്നിട്ട് വില ഓൺലൈനിൽ നോക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോ ഓഫറും കാണേ. അപ്പൊ ശരി വിഷ്ണു, വിട്ടോ, എനിക്ക് ഒന്ന് രണ്ട് കടയിൽ കയറാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് സന്തോഷം? എന്നെ പറയാനാടോ, കച്ചവടം മുഴുവൻ മടുപ്പം. ഒരു രക്ഷയില്ല, ഒരു മനുഷ്യൻ പോലും പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഭയങ്കര മടുപ്പ്. ഉള്ള കച്ചവടം മുഴുവൻ ഇപ്പോൾ ഓൺലൈനില്ല. നിങ്ങൾക്കറിയാലോ എന്നെ തിരക്കുണ്ടായിരുന്ന കടയത്. ഇപ്പൊ വല്ലപ്പോഴും കാലം വല്ല മനുഷ്യൻ വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി, ആരോട് പറയാ. സന്തോഷേ, ആ ഞാൻ ഇന്നും കൂടെ കാണും. നിർത്തുക, തരാനുള്ള കാശെന്നാ? എടാ നിന്റെ ഉണ്ടെങ്കിൽ മതി, ഇല്ല പിന്നെ തന്നാലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, എപ്പോഴാലും തരണ്ടല്ലേ. എടാ നിങ്ങളുടെ ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നല്ലോ, പിന്നെന്തു പറ്റി? നല്ല തിരക്കായിരുന്നു, പക്ഷേ ഈ കൊറോണ കാലം കഴിഞ്ഞോടെ ഒന്നും ഇല്ലാണ്ടായി. ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നവരുടെയും കളി കാണാൻ വരുന്നവരുടെയും തിരക്കായിരുന്നു മുഴുവൻ. ഇപ്പോൾ എല്ലാം ഓൺലൈനായില്ലേ, അതോടെ ആ കച്ചവടം ഇല്ലാണ്ടായി. ഇനി ഈ അവസ്ഥ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം ശരിയാവുന്നു. കണ്ടോ, ഇതാണ് അവസ്ഥ. ഒരു കടയിലും ആളില്ല. ഇവിടെ തന്നെ 3 പണിക്കാരുണ്ടായിരുന്നു. ശമ്പളത്ത് പോലും ഒക്കാത്തതുകൊണ്ട് അവരെയും പറഞ്ഞോട്ടെ. 3 കുടുംബം കഴിഞ്ഞോണ്ടിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ശരിയാവും സന്തോഷേ, പ്രതീക്ഷ കൈവിടാതെ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ശ്രീജിത്താണ്. ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. നമുക്ക് ചുറ്റുപാടും ഒരുപാട് ജീവിതങ്ങളുണ്ട്, ഒന്ന് ഒന്നിനെ ആശ്രയിച്ച്. ഇതൊരു സമൂഹമാണ്, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രം ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു ജനസമൂഹം. നമ്മുടെ രാജ്യം ലോക്ക്ഡൗണിലായപ്പോൾ ഒന്ന് പുറത്തിറങ്ങാനാവാതിരുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നാം കണ്ടു. നമ്മൾ പലർക്കും കോവിഡ് പിടിപെട്ടപ്പോൾ അടുത്തെറിഞ്ഞു അവരുടെ സ്നേഹം. എന്നാൽ കാലം മുന്നിട്ടപ്പോൾ ആ കാഴ്ചകൾ പലതും നാം കാണാൻ മറന്നു എന്നുള്ളതല്ലേ വാസ്തവം. നമ്മൾ എല്ലാവരും എല്ലാ ലാഭത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ തകർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കൂടി ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഓൺലൈൻ ബിസിനസ്സിനെതിരല്ല. പക്ഷെ നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ, പലപ്പോഴും നമ്മുടെ നാട്ടിലെ വീടിനടുത്തെ ചെറുകിട കച്ചവടക്കാരെ മറന്ന് ചെറിയ ലാഭത്തിനായി സാധനങ്ങൾ വാങ്ങാറുണ്ട്. അത് ചിലപ്പോൾ ഭക്ഷണമാകാം, ചിലപ്പോൾ വീട്ടു സാധനങ്ങളാകാം, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാകാം, എന്തുമാകാം. നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഒരിക്കലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വരെ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ മറക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിവിടെയുണ്ട്. നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായി കച്ചവടം നടത്തുന്നവർ. അവരെയും നമ്മുടെ കൂടെ കൂട്ടണ്ടേ, ചേർത്ത് നിർത്തണ്ടേ? അപ്പോഴല്ലേ നമ്മളൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യജീവിയാകൂ. അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവർക്കൊരു പുഞ്ചിരി നൽകൂ. കാണാം ആ കണ്ണുകളിലെ സന്തോഷം. വിടരട്ടെ നന്മയുടെ നാട്. നന്ദി.
നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ ഓൺലൈൻ ബിസിനസ്സുകൾ വർദ്ധിച്ചു വന്നതോടുകൂടി നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കച്ചവടക്കാരുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. അവർക്ക് വേണ്ട ഒരു പരിഗണന നമ്മളാൽ നൽകാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരു പൊതുസമൂഹം ഉയർന്നു വരികയുള്ളൂ. അവരെ കൂടി ചേർത്ത് നിർത്താം. നല്ലൊരു നാളേക്കായി കൈകോർക്കാം.